വെൽക്കം ടു എറ്റ് അനദർ വ്ളോഗ് ഓഫ് ലൈഫ് സ്റ്റൈൽ ബാംഗിൾ വ്ളോഗ്സ്. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയ ഫെമോറ ബോറോ സിലിക്കേറ്റ് റെക്റ്റാംഗിൾ ബേക്കിംഗ് ഡിഷ് വിത്ത് ഹാൻഡിൽ റിവ്യൂ ആണ്. ഇതാണ് ആ ബേക്കിംഗ് ഡിഷ്. ബേക്കിംഗ് ഡിഷ് നമുക്കറിയാം, ഒരു മെയിൻ ഡിഷ് ഉണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ സൈഡ് ഡിഷ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. മെയിനായിട്ട് ഡെസേർട്സ് ഒക്കെ യൂസ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ബേക്കിംഗ് ഡിഷിൻ്റെ വേറൊരു പേര് എന്ന് പറയുന്നത് കാസറോൾ ഡിഷ് എന്നാണ്. സോ ഇത് ഒരു വലിയൊരു കേക്ക് ഉണ്ടാക്കാൻ പോലും ഈ ബേക്കിംഗ് ഡിഷിൽ പറ്റുന്നുള്ളതാണ്. നല്ല അത്യാവശ്യം നല്ല ലെങ്തി ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് ഇതെന്ന് പറയുന്നത്. ഓവൻ സേഫ് ആയിട്ടുള്ള ഒന്നാണ് ഇത്. ഇതിന് കാസറോൾ ഡിഷ് എന്ന് പറയാറുണ്ട്. റെക്റ്റാംഗിൾ ഉണ്ട്, സ്ക്വയർ ഉണ്ട്, ഓവൽ ഉണ്ട്, പിന്നെ പല ഷേപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഏതാണോ വേണ്ടത് അല്ലെങ്കിൽ നമുക്ക് ഏതാണ് ഇൻട്രസ്റ്റഡ് നമുക്കത് വാങ്ങാമെന്നുള്ളതാണ്. ഇത് ഓവൻ സേഫ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ്. ഇതിപ്പം ഡെസേർട്സ് എന്ന് പറയുന്നത് ഇപ്പം ഫ്രൂട്ട് ക്രിസ്പ് ആയിക്കോട്ടെ, കോബ്ലേഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബ്രെഡ് പുഡിംഗ് ഒക്കെ ചെയ്യാൻ അത്യാവശ്യം വളരെ നന്നായിരിക്കും എന്നുള്ളതാണ്. ഇനി ഇതെന്ന് പറയുന്ന ഒരു നോൺ റിയാക്റ്റീവ് ആയിട്ടുള്ള ഒന്നാണ്. അതായത് ഇത് പെട്ടെന്ന് സ്റ്റെയിനോ അങ്ങനെയൊന്നും തങ്ങി നിൽക്കുന്നില്ല എന്നുള്ളതാണ്. ക്ലീൻ ചെയ്യാൻ അത്യാവശ്യം എളുപ്പം. നല്ല ഹീറ്റ് മെറ്റൽ ബേക്ക് വെയർ വെച്ച് നോക്കുമ്പോൾ ഹീറ്റ് ബെറ്റർ ആയിരിക്കും ഗ്ലാസ് എന്ന് പറയുന്നത്. സോ നമുക്ക് എപ്പോഴായാലും ഒരു ഗ്ലാസ് ഡിഷ് യൂസ് ചെയ്യാം എന്നുള്ളതാണ് മെറ്റൽ ഒരു കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു മെറ്റലിൽ ബേക്ക് ചെയ്യുന്നതിനെക്കാട്ടി എന്തുകൊണ്ടും ക്വിക്കായിട്ട് തന്നെ ഗ്ലാസ്സിൽ ബേക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പക്ഷേ ഗ്ലാസ്സിൽ ബേക്ക് ചെയ്യുമ്പോൾ നമ്മളൊരു കാര്യം ആലോചിക്കേണ്ടത് 25 ഡിഗ്രീസിൽ ടെമ്പറേച്ചർ, ഓവൻ ടെമ്പറേച്ചർ 25 ഡിഗ്രീസിൽ കുറച്ച് വയ്ക്കുകയാണെങ്കിൽ നമുക്കിത് ഓവനിൽ വയ്ക്കുകയാണെങ്കിൽ ഇത് പൊട്ടത്തില്ല എന്നുള്ളതാണ്. തെർമൽ ഷോക്ക് നന്നായിട്ട് വിത്ത്സ്റ്റാൻഡ് ചെയ്യും. അതിൽ കൂടുമ്പോഴാണ് പെട്ടെന്ന് ബേൺ ചെയ്യാനുള്ള സാധ്യത കൂടുതലായിട്ട് വരുന്നത്. സോ 25 ഡിഗ്രീസിന് ലോവർ ആയിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് വയ്ക്കാം. കേക്ക് നോർമൽ നമുക്കറിയാം ബേക്ക് ചെയ്യുന്ന ഒരു 35 മിനിറ്റ്സിൽ ഒരു 325 ഡിഗ്രി ഫാരൻഹീറ്റിലായിരിക്കും നമ്മൾ ഓവനിൽ ചെയ്യുന്നത്. അതൊരിക്കലും ഒരു 350 മുകളിൽ നമ്മൾ വയ്ക്കാൻ പാടില്ല. സോ ഒരു ഗ്ലാസ് പാൻ വയ്ക്കുകയാണെങ്കിൽ പോലും നമുക്ക് ടെമ്പറേച്ചർ ഓവനിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. നമുക്ക് അതിന് ടെമ്പറേച്ചറിൻ്റെ ഒരു നോബുണ്ട്, അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ ആ ബേക്ക് ചെയ്യുന്ന ഡിഷ് ബ്രൗൺ ആകാനുള്ള സാധ്യത കൂടുതലാണ്. സോ എപ്പോഴും ഒരു പ്രോഡക്റ്റ് നമ്മൾ ഗ്ലാസ് ഒരു ഓവനിൽ വെക്കുന്നതിന് മുമ്പ് അതിൻ്റെ ആ പ്രോഡക്റ്റിനെ ചെക്ക് ചെയ്യുക. അതിൻ്റെ ടെമ്പറേച്ചർ എത്രയാണ് അതിൻ്റെ മാനുവലിൽ എഴുതിയിരിക്കുന്നതെന്ന് ചെക്ക് ചെയ്തിട്ട് വാങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിപ്പം ഇതിൽ തന്നെ എഴുതിയിട്ടുണ്ട് ബോറോ സിലിക്കേറ്റ് റെക്റ്റാംഗിൾ ആണെന്നുള്ളതും 1600 ml ഇതിൻ്റെ മെഷർമെൻറ്റും അതിൽ ഉണ്ടെന്നുള്ളതാണ്. ഇത് ഫ്രീസർ പ്രൂഫ് ആയിട്ടുള്ളതാണ്, എക്സ്ട്രീം ടെമ്പറേച്ചർ റെസിസ്റ്റൻറ്റ്. ഒരു ഓവനിൽ വെക്കുന്ന ഒന്നാണെന്നുണ്ടെങ്കിൽ ഒഫ്കോഴ്സ് അത് എക്സ്ട്രീം ടെമ്പറേച്ചർ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒന്ന് തന്നെയായിരിക്കും. പിന്നെ ഫ്രിഡ്ജിൽ ഡയറക്റ്റ് ആയിട്ട് വെക്കുക എന്നുള്ളതാണ്. സ്ക്രാച്ച് റെസിസ്റ്റൻറ്റ്, പെട്ടെന്നൊന്നും സ്ക്രാച്ച് ആകുന്നില്ല എന്നുള്ളത് ഒരു നല്ലതാണ്. ഹൈജീനിക് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ്. യുണീക് സീലായിട്ടുള്ള കളർ ഇപ്പോൾ ട്രാൻസ്പെറൻ്റ് ആയിട്ട് നമുക്ക് പുറത്തുനിന്ന് തന്നെ കാണാൻ പറ്റുന്നുള്ളതും സ്ക്വയർ, ഓവൽ, റെക്റ്റാംഗിൾ ആയിട്ടുള്ള 100% ബോറോസിലിക്കേറ്റ് എന്നാണ് അഭിപ്രായപ്പെടുന്നത്. ഫ്രീസർ പ്രൂഫാണ്, മൈക്രോവേവ് പ്രൂഫാണ്, യുണീക് സീലാണ്. ഇപ്പോൾ കളർ ഇപ്പോൾ ഇത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് ട്രാൻസ്പെറൻ്റ് അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ കളറും സെലക്ട് ചെയ്യാം. ഡിഷ് വാഷർ സേഫ് ആണ്. സോ നമ്മൾ അതിൻ്റെ ടെമ്പറേച്ചർ മാത്രം ഒന്ന് കറക്റ്റായിട്ട് നോക്കി വെക്കണം എന്നുള്ളതേ ഉള്ളൂ. ഇത് ഫ്രിഡ്ജിൽ വെച്ചാലും ഒരു പ്രശ്നവുമില്ല, കാരണം ഫ്രീസർ പ്രൂഫ് ആയിട്ടുള്ള ഒന്നാണ്. ഇത് ഡിഷ് വാഷർ സേഫ് ആണെന്നുള്ളതും ഇത് എലിഗൻറ്റ് ഡിസൈനാണ്. അത് മാത്രമല്ല ഒരു ഹാൻഡിലും ഈ രണ്ട് സൈഡ് കാണാൻ പറ്റും. ഇതൊരു ഹാൻഡിൽ, ഇതൊരു ഹാൻഡിൽ, ഈ ഹാൻഡിൽ ഇവിടെ കാണുന്നുണ്ട്. ഈ ഹാൻഡിൽ കൂടെ പ്രൊവൈഡഡ് ആണ്. സോ അത് താഴോട്ട് വീഴുന്നില്ല, നല്ല എർഗണോമിക് ആയിട്ടുള്ള ഹാൻഡിൽ ഫോർ ഈസി ക്യാരി. ആൻഡ് അത്യാവശ്യം നല്ല തെർമൽ ഷോക്ക് റെസിസ്റ്റൻസ് ഉള്ള ടെമ്പറേച്ചർ, ഹൈയും ലോ ടെമ്പറേച്ചറും നമുക്ക് ആക്കാൻ പറ്റും. ഗ്ലാസ് ഷാറ്ററിങ് ഒന്നും തന്നെ ആവത്തില്ല. ഇതിൻ്റെ ഡൈമെൻഷൻസ് എല്ലാം തന്നെ ഇതിൻ്റെ മാനുവലിൽ പ്രൊവൈഡഡ് ആണ് എന്നുള്ളതാണ്. സോ മൈക്രോവേവ് ഫ്രണ്ട്ലി ആണോ, ഓവൻ ഫ്രണ്ട്ലി ആണോ, ഫ്രിഡ്ജ് ഫ്രണ്ട്ലി ആണോ, ഫ്രീസർ ഫ്രണ്ട്ലി ആണോ, ഡിഷ് വാഷർ സേഫ് ആണ് എന്നുള്ളതാണ്. ഹാൻഡ് വാഷാണ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്, എന്നാലും ഇതെല്ലാം ചെയ്യാൻ പറ്റും. ഇതിൻ്റെ വേറൊരു ബേക്കിംഗ് ഡിഷിൻ്റെ വേറൊരു പേര് പറയുന്നത് കാസറോൾ ഡിഷ് എന്നാണ്. ഇത് എംബോസ് ചെയ്തിരിക്കുന്ന ഹാൻഡിൽ വെച്ചിട്ടാണ്. ഇതിൽ ലിഡില്ല, എക്സ്ട്രീംലി ഡ്യൂറബിൾ ആയിട്ടുള്ള, ക്ലീൻ അപ്പ് ചെയ്യാൻ അത്യാവശ്യം വളരെ ഈസിയാണ്. ഇത് ഹീറ്റും കോൾഡ് പ്രൂഫ് ആയിട്ടുള്ള തെർമൽ ഷോക്ക് റെസിസ്റ്റൻസ് ഉള്ളതാണ്. സോ നമുക്ക് രണ്ട് രീതിയിൽ യൂസ് ചെയ്യാം. എപ്പോഴും ഇപ്പോൾ കേക്കൊക്കെ ബേക്ക് ചെയ്യാൻ നേരത്തൊക്കെ നമുക്കിത് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. നല്ല ഹൈജീനിക് ആയിട്ടുള്ളതാണ്, മൈക്രോവേവ് സേഫ് ആയതുകൊണ്ട് തന്നെ ഇത് സ്റ്റാക്കബിൾ ആണെന്നുള്ളതാണ് വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു 3-4 ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ സ്ഥലം എടുക്കുന്നില്ല, ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് വെക്കാം എന്നുള്ളത്. കോംബോ ഓഫർ ആയിട്ടുണ്ടെന്ന് നമുക്ക് അങ്ങനെയും വാങ്ങാം. ഇതിപ്പോൾ ലിഡായിട്ടുള്ളതാണെങ്കിൽ സ്ക്രാച്ച് ഫ്രീ ലിഡ്സ് ഉള്ള, ലീക്ക് സേഫ് ആയിട്ടുള്ള ലിഡായിട്ടുള്ളതുണ്ട്. പക്ഷേ ഇത് ലിഡായിട്ടുള്ളതല്ല വാങ്ങിയത്. സോ ഇതിൽ ഡെസേർട്സ് മാത്രമല്ല, നട്ട്സ് ആയാലും കട്ട് വെജിറ്റബിൾസ് ആയാലും ഫ്രൂട്ട്സ് ആയാലും റൈസ് ആയാലും
ഒരു മൾട്ടി പർപ്പസ് സ്റ്റോറേജ് ആയിട്ട് ഇതൊരു കണ്ടെയ്നർ ആയിട്ട് നമുക്കൊരു ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. നമ്മുടെ ബാക്കി വരുന്ന ഫുഡ് സോൾവ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിത് യൂസ് ചെയ്യാമെന്നുള്ളതാണ്. സോ ഇത് നമുക്ക് ലിഡുള്ളതും ലിഡില്ലാത്തതും ഡിഷ് വാഷർ സേഫ് ആയിട്ടുള്ള ലിഡുള്ളത് വാങ്ങുമ്പോൾ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ലിഡ് നോക്കി വാങ്ങുക. കോംബോ ഓഫർ ആയിട്ടുള്ള വേണമെങ്കിൽ വാങ്ങുക. അപ്പോൾ ഒന്ന് ഇപ്പോൾ 500, 750, 100, 1500 അങ്ങനെ അങ്ങനെയാകുമ്പോൾ ഒന്നിനകത്തൊന്ന് സ്റ്റാക്കബിളായിട്ട് വയ്ക്കാൻ പറ്റും. അപ്പം ചെറുതിൽ നിന്ന് വലുതിലോട്ട് വാങ്ങുക. ഇത് മൈക്രോവേവ് സേഫ് ആണെന്നുള്ളതാണ്. ഒരു ഓവനിൽ ഒരു 450 ഡിഗ്രി സെൽഷ്യസ് വരെ സേഫ് ആണെന്നുള്ളതും. അപ്പോൾ ലിഡ് ഉള്ളതാകുമ്പോൾ ലീക്ക് പ്രൂഫ് നോക്കി വാങ്ങുക. ഇത് മൾട്ടി പർപ്പസിന് യൂസ് ചെയ്യാന്നുള്ളതാണ്. ഇത് നമ്മൾ ഫ്രിഡ്ജിലൊരു കണ്ടെയ്നറായിട്ടാണെങ്കിലും ശരി, ഒരു ലെഫ്റ്റ് ഓവർ സാധനങ്ങൾ വെക്കാനായാലും ശരി, അല്ലെങ്കിൽ പുഡിംഗ് ചെയ്യാനായാലും, അല്ലെങ്കിൽ കേക്ക് ഉണ്ടാക്കാനാണെങ്കിലും, ഡെസേർട്സ് ഉണ്ടാക്കാനാണെങ്കിലും, പാസ്ത ലെഫ്റ്റ് ഓവേഴ്സ്, നൈറ്റ് ലെഫ്റ്റ് ഓവേഴ്സ്, അല്ലെങ്കിൽ ബേബി ഫുഡ്, ഹോം ബേബി ഫുഡ്, അങ്ങനെയൊക്കെ ഒരു ലഞ്ച് സ്നാക്സ് വെക്കാനായാലും, ടിഫിൻ വെക്കാനായാലും, ഇത് 1 ഇയർ വാറണ്ടി ഉള്ള നല്ല സ്പിൽ പ്രൂഫ് ആയിട്ടുള്ള, സീറോ മിസ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ്. ഇതിന് ലിഡുള്ളതും ലിഡുള്ളതാണെങ്കിൽ സ്പിൽ പ്രൂഫ് ആയിട്ടുള്ള ലിഡ് നോക്കി വാങ്ങുക. ലീക്ക് പ്രൂഫ് ആയിട്ടുള്ള എയർ ടൈറ്റ് ആയിട്ടുള്ള ലിഡ് നോക്കി വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതും കൺവീനിയൻ്റ് ആയിരിക്കും എന്നുള്ളതാണ്. സോ മൈക്രോവേവ് സേഫും ആണ്, മൾട്ടി പർപ്പസിന് യൂസ് ചെയ്യാം, ട്രാൻസ്പെറൻ്റ് ആണോ കളറാണോ നമുക്ക് സെലക്ട് ചെയ്യാം. ഇത് സ്നാക്സ് ആയാലും ടിഫിൻ ആയാലും ലഞ്ച് ആയാലും സ്റ്റേഡി ആയിട്ടുള്ള സോളിഡ് സ്ട്രക്ചർ കൺസ്ട്രക്ഷൻ തന്നെയാണുള്ളത്. അത് ലിഡുള്ളതാണെങ്കിൽ അത് ലീക്ക് പ്രൂഫ് ആയിട്ടുള്ളത്, ഒരു സ്പില്ലാവാത്ത രീതിയിലുള്ളത് വാങ്ങുക. ഇപ്പം നമുക്ക് ഇതിൻ്റെ തന്നെ, ഇപ്പോൾ ഇത് ബേക്കിംഗ് ഡിഷാണ്, ലഞ്ച് കണ്ടെയ്നർ ആയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് 4 സൈഡ് ലോക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു ഫെമോറ അത്യാവശ്യം വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ബ്രാൻഡ് തന്നെയാണ്. അതുകൊണ്ട് ഹീറ്റ് റെസിസ്റ്റൻ്റ് ആയതുകൊണ്ട് തന്നെ ഒരിക്കലും ഒരു ഗ്ലാസ് ഷാട്ടറിങ് ഒന്നും തന്നെ ഉണ്ടാവുന്നില്ല. സോ ഈ ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് അത് കുറച്ചുകൂടെ എളുപ്പമാണ്. ഹാൻഡിലും അത്യാവശ്യം നല്ല എർഗണോമിക് ഹാൻഡിലാണ്, സ്റ്റെയിൻ ഒന്നും തന്നെ ഉണ്ടാവുന്നില്ല. ഒരു ജസ്റ്റ് ഒരു വൈപ്പ് വഴി തന്നെ അത് സേവ് ഒരു ക്ലീൻ ആവും എന്നുള്ളതാണ്. സോ ഇതൊരു നമുക്ക് ഒരു 1600 ml ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വലുതായിട്ടുള്ള സ്റ്റോക്ക് റെസിസ്റ്റൻറ്റ് ഗ്ലാസ് തന്നെയാണ്. സോ ഇതിൽ മീറ്റ് ആയാലും പോൾട്രി ആയാലും ഫിഷ് ആയാലും വെജിറ്റബിൾസ് ആയാലും ഡെസേർട്ട്സ് ആയാലും ഒക്കെ വെക്കാം. കാരണം അത്യാവശ്യം 1600 എന്ന് പറയുമ്പോൾ ഒരു വലിയ ഒരു ഇത് തന്നെയാണ്, ചെറുത് തൊട്ട് വലുത് വരെ. അപ്പോൾ നമുക്ക് ഒരു വലിയ കേക്ക് ഉണ്ടാക്കാൻ പോലും ഇത് യൂസ് ചെയ്യാമെന്നുള്ള, അതിൻ്റെ ഹാൻഡിലും ഉള്ളതുകൊണ്ട് നമുക്ക് അകത്ത് ടച്ച് ചെയ്യേണ്ടി വരുന്നില്ല, ആ ഹാൻഡിൽ വെച്ച് എടുക്കാനേ ഉള്ളൂ. അത് മാത്രമല്ല നമ്മൾ ഓവനിൽ കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ ഗ്ലൗസ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. നല്ല ഹൈ ടെമ്പറേച്ചർ ഷോക്ക് റെസിസ്റ്റൻസ് ഉണ്ടെന്നുള്ളതാണ്. അതിൻ്റെ ഡയമെൻഷൻ എല്ലാം തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എത്ര ഡിഗ്രി ഫാരൻഹീറ്റിൽ നമുക്ക്, അല്ലെങ്കിൽ എത്ര സെൽഷ്യസിൽ നമുക്ക് ഫ്രീ ഇത് ഓവനിൽ വയ്ക്കാൻ പറ്റും എന്നുള്ളതും. അതൊരിക്കലും ഓർഡറിനെയോ സ്റ്റെയിനോ ഒന്നും തന്നെ അബ്സോർബ് ചെയ്യുന്നില്ല. നോൺ പോറസ് ആയിട്ടുള്ള ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ അതൊന്നും അബ്സോർബ് ആവുന്നില്ല. കെമിക്കൽസൊക്കെ ലീഷാവും. ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് പ്ലാസ്റ്റിക് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അങ്ങനെ ഒരു പ്രശ്നവും വരുന്നില്ല. ഗ്ലാസ് അത്യാവശ്യം എന്തുകൊണ്ടും സ്റ്റീലിനെ കാട്ടി പെട്ടെന്ന് ചൂടാവാന്നതിനായാലും ഗ്ലാസ് എന്തുകൊണ്ടും നല്ല ഒരു ബ്യൂട്ടിഫുൾ പെർഫോമൻസ് തന്നെയായിരിക്കും. ഇതൊരു പ്രിഫേർഡ് ചോയ്സ് തന്നെയാണ്. കാരണം എക്സ്ട്രാ സ്ട്രെങ്ത് ആയിക്കോട്ടെ, ഹൈ പെർഫോമൻസ് ആയിട്ടുള്ള ഇതാണെങ്കിലും, റസ്റ്റ് റെസിസ്റ്റൻസ് ആണെങ്കിലും, നല്ല ഡ്യൂറബിൾ ആയിട്ടുള്ള ഒരു സ്ക്രാച്ച് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള, ഹൈജീനിക് ആയിട്ടുള്ള, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള, നല്ല ടെമ്പറേച്ചർ വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്ന, ലിഡുള്ളത് ലിഡ് ഇല്ലാത്തത്, കോംബോ ഓഫർ, സ്റ്റേഡി, ഡ്യൂറബിൾ, നല്ല എക്സലൻ്റ് ആയിട്ടുള്ള ഒരു തെർമൽ ക്വാളിറ്റിയുള്ള, ഷാറ്റർ പ്രൂഫ് ആയിട്ടുള്ള, സഡൻ ടെമ്പറേച്ചറിന് അതിന് ലോ ടു ഹൈ ആക്കിയാലും അതിനൊന്നും തന്നെ പറ്റാത്ത രീതിയിൽ സ്പിൽ പ്രൂഫായിട്ട് ഒക്കെ, ഇപ്പം 400 എങ്കിൽ 600, 1000 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ സ്റ്റാക്കബിളായിട്ട് ഉപയോഗിക്കുകയും ചെയ്യും. അപ്പം അതിൻ്റെ ഇതെല്ലാം തന്നെ എൻ്റെ ഫീച്ചേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മൈക്രോവേവ് പ്രൂഫ് ആണെന്നും ഡിഷ് വാഷർ പ്രൂഫ് ആണെന്നും, മാക്സിമം എത്ര ടെമ്പറേച്ചർ, മിനിമം എത്ര ടെമ്പറേച്ചറാണ്, ഓവൻ പ്രൂഫാണ്, ഫ്രീസർ പ്രൂഫാണ്, ഹെൽത്തിയസ്റ്റ് ഓപ്ഷനാണ്. ഫെമോറ എന്ന് പറയുന്ന അത്യാവശ്യം വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ബ്രാൻഡ് തന്നെയാണ്. സോ എങ്ങനെയാണ് ഓവനിൽ, മൈക്രോവേവ് ഓവൻ ഓവനിൽ യൂസ് ചെയ്യുക, ബേക്കിങ്ങിന് മുമ്പ് അതൊന്ന് പ്രീ ഗ്രീസ് ചെയ്യുക, കൂൾ ചെയ്യണമെങ്കിൽ കുറച്ച് ലിക്വിഡ് ആഡ് ചെയ്താൽ മതിയാകും. ഫ്രോസൺ ഡിഷ് ആണെന്നുണ്ടെങ്കിൽ റൂം ടെമ്പറേച്ചറിൽ എത്തിയ ശേഷം മാത്രം പിന്നെ റീഹീറ്റ് ചെയ്യുക. ഹോട്ട് ഡിഷ് ആണെങ്കിൽ റൂം ടെമ്പറേച്ചർ എത്തിയ ശേഷം മാത്രമേ ഫ്രിഡ്ജിൽ വയ്ക്കാവൂ. ഇത്രയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതിന് ഒരിക്കലും ഇതിൻ്റെ മെയിൻ ഇത് എന്തൊക്കെ ചെയ്തുകൂടുക എന്നുള്ളതും എൻ്റെ കെയർ ആൻഡ് മെയിൻ്റനൻസ് കൂടെ കൊടുത്തിട്ടുണ്ട്. ഒരിക്കലും ഇതിനെ ഡയറക്റ്റ് ഫ്ലെയിം ഗ്യാസ് സ്റ്റോപ്പിൽ ഉപയോഗിക്കാൻ പാടില്ല, അതാണ് അത് ആദ്യത്തത്. പിന്നെ ഡു നോട്ട് അലൗ ദ ഫുഡ് ടു ഡ്രൈ കംപ്ലീറ്റ്ലി ഇൻ ദ ഓവൻ. ഹോട്ട് ഡിഷ് ഒരിക്കലും കോൾഡോ വെറ്റ് സർഫസിലോ വയ്ക്കരുത്. അബ്രേസീവ് ക്ലീനേഴ്സ് യൂസ് ചെയ്യരുത്, അല്ലെങ്കിൽ സ്ക്രാച്ച് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. സോ ഇതൊക്കെയാണ്, ഇത്രയും നോക്കിയാൽ മതി. ഇത് ഓവനിൽ യൂസ് ചെയ്യാം, ഫ്രീസറിൽ യൂസ് ചെയ്യാം, ഒരിക്കലും സ്റ്റൗ ടോപ്പിൽ യൂസ് ചെയ്യരുത് എന്നുള്ളതാണ്.
സോ ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.